ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ മനോഹരമായി നമ്മൾ വീട് വരച്ചു. വീട് ഉണ്ടാക്കിയല്ലേ കൂട്ടുകാരെ? ഇത് രസമാലേ. നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുത്തോ? കൊടുത്തോലേ, വെരി ഗുഡ്. നല്ല മിടുക്കരാണ് കേട്ടോ. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇതുപോലൊരു ചിത്രമുണ്ട്, കണ്ടോ കൂട്ടുകാരെ? ഇത് രസമാലേ കാണാൻ. ചിത്രത്തിൽ ആരൊക്കെയുള്ളത്? ആരൊക്കെ ഉണ്ടല്ലോ ചിത്രത്തിലെ? ആരാ പൊത്തിന്റെ അകത്ത് തലയൊക്കെ നീട്ടി ചുവന്ന ചുണ്ടൊക്കെയായി പച്ച ഉടുപ്പൊക്കെ ഇട്ട് ഒരു സുന്ദരി പെണ്ണുണ്ടല്ലേ? ആരാത്? തത്തമ്മ. ആരാണേ തത്തമ്മ? തത്തമ്മയെ കണ്ടിട്ടില്ലേ കൂട്ടുകാരെ? അടുത്തത് നോക്കിക്കേ. കറുത്ത കുപ്പായമൊക്കെ ഇട്ട് കാക്കാ ശബ്ദത്തിൽ കരയുന്ന ആരാത്? ഉറക്കെ പറ, കാക്ക. ആരാണേ കാക്ക? ഇനിയും ഉണ്ട് കോഴിക്കുഞ്ഞിനെയൊക്കെ റാഞ്ചി പോകുന്ന കോഴിക്കുഞ്ഞ് ആദ്യം കണ്ട പേടിച്ചൊളിച്ചിരിക്കുമല്ലേ? ആരാ പറന്ന് 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 വരുന്നത്? പരുന്ത്. ആരാണേ പരുന്ത്? ഇനിയും ഉണ്ടല്ലോ ഈ ചിത്രത്തിൽ മറ്റാരോ? നമ്മുടെ കൂട്ടുകാരി താരയുണ്ടല്ലേ. താരയുടെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ, പാത്രമുണ്ട്. ഇനിയുമുണ്ട് ഒരു കുഞ്ഞു കോഴിയുണ്ടല്ലേ. ഒരു കുഞ്ഞു കോഴിയുമുണ്ട് ചിത്രത്തിലെ. കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഈ ചിത്രം? കുഞ്ഞു കോഴിയുടെ കഥയാണ് ഇനി. കൂട്ടുകാരെ, നമ്മുടെ താരയുടെ വീട്ടിൽ ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നില്ലേ? അവരെ നമ്മൾ പരിചയപ്പെട്ടതല്ലേ? കോഴിയമ്മയെ പരിചയപ്പെട്ടത് ഓർക്കുന്നുണ്ടോ? കോഴിയമ്മയ്ക്ക് കുറേ കുഞ്ഞു മക്കളുണ്ടായിരുന്നു, കോഴിക്കുഞ്ഞുങ്ങൾ. ഒരു ദിവസം നമ്മുടെ കുഞ്ഞു കോഴിയുണ്ടല്ലോ കൂട്ടിൽ കിടന്ന് ഉറക്ക കരയ. എങ്ങനെയാ കോഴിക്കുഞ്ഞ് കരയ? ഒന്നുറക്കെ കരഞ്ഞ് ഇങ്ങനെ കരയ. നമ്മുടെ കോഴിക്കുഞ്ഞ് ഉറക്കെ കരയ ശബ്ദം കേട്ടിട്ട് അകത്തുനിന്ന് ഒരാൾ ഓടി വന്നു. ആരായിരിക്കും കൂട്ടുകാരെ അത്? ആരായിരിക്കും? നമ്മുടെ താരക്കുട്ടിയാണല്ലേ. എന്തു പറ്റിയാവോ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കിയോ 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 ഇത്ര ഉറക്കെ കരയാൻ? താര എന്തു ചെയ്തെന്നോ, മെല്ലെ മെല്ലെ കോഴിക്കൂടിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എന്ത് ചെയ്തു? മെല്ലെ കൂട് തുറന്നു. കോഴിക്കൂട് മെല്ലെ തുറന്നു. കൂട് തുറന്നു. എന്താ ചെയ്തത്? കൂട് തുറന്നു. ആരാ പുറത്തേക്ക് ഇറങ്ങുന്നത് നോക്കിക്കേ. ആരാ? കോഴിക്കുഞ്ഞുങ്ങൾ അതാ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. കണ്ട കൂട്ടുകാരെ, കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു. എന്നിട്ടും അവർ കരച്ചിൽ നിർത്തിയില്ല. കോഴിക്കുഞ്ഞുങ്ങൾ പിന്നെയും കരഞ്ഞു. കിയോ 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 ഉറക്കെ കരഞ്ഞു. താരയ്ക്ക് തോന്നി, എന്തിനാ ഇവരിങ്ങനെ കരയുന്നത്? അവസാനം താര എന്തു ചെയ്തെന്നോ, വേഗം അകത്തേക്ക് പോയി. എന്നിട്ട് ഒരു പാത്രത്തിൽ നിറയെ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടാകും? കോഴിക്കുഞ്ഞിന് കൊടുക്കാൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും? അരി കൊണ്ടുവന്നുലേ. എന്നിട്ടോ താര മെല്ലെ മെല്ലെ മുറ്റത്തെ അരി വിതറി. താര അരി വിതറി നൽകി. കോഴിക്കുഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ടാവും? എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊത്തി കൊത്തി തിന്നിട്ടുണ്ടാവുമല്ലേ. കോഴിക്കുഞ്ഞിന് സന്തോഷമായി കാണുമോ? കോഴിക്കുഞ്ഞ് അരിമണി ഇങ്ങനെ കൊത്തി കൊത്തി തിന്നുന്നത് സന്തോഷത്തോടെ നോക്കി നിന്നു. ആര്? നമ്മുടെ താരക്കുട്ടി. കൂട്ടുകാരെ, നമ്മൾക്ക് ഈ താരയുടെയും കുഞ്ഞിക്കോഴിയുടെയും ഒരു പാട്ട് പാടിയാലോ? റെഡിയാണോ എല്ലാവരും? ചാടി എഴുന്നേറ്റോ. റെഡിയാണോ? ടീച്ചറോടൊപ്പം പാടണം കേട്ടോ. മഞ്ഞക്കുഞ്ഞിക്കാലുള്ള കുഞ്ഞിക്കോഴിക്ക് അരിമണി തിന്നാനുള്ളിൽ മോഹമുദിച്ചല്ലോ. കിയോം കിയോം പാടി ചുറ്റി നടന്നിട്ടും ഒരു തരി അരിമണി പോലും തിന്നാൻ കിട്ടിയില്ല. ലാ 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 ലാ
തരക്കുട്ടി വന്ന് അരിമണി വിതറിയപ്പം കുഞ്ഞിക്കോഴി വേഗം വയറു നിറച്ചല്ലോ. കൂട്ടുകാർക്ക് പാട്ട് ഇഷ്ടമായോ? ഒരിക്കൽ കൂടി ടീച്ചർ പാടിത്തരട്ടെ. മഞ്ഞക്കുഞ്ഞിക്കാലുള്ള കുഞ്ഞിക്കോഴിക്ക് അരിമണി തിന്നാനുള്ളിൽ മോഹമുദിച്ചല്ലോ. കിയോം കിയോം പാടി ചുറ്റി നടന്നിട്ടും ഒരു തരി അരിമണി പോലും തിന്നാൻ കിട്ടിയില്ല. തരക്കുട്ടി വന്ന് അരിമണി വിതറിയപ്പം കുഞ്ഞിക്കോഴി വേഗം വയറു നിറച്ചല്ലോ. കൂട്ടുകാരെ, കൂട്ടുകാർക്ക് പാട്ട് ഇഷ്ടമായോ? ഈ പാട്ട് പഠിച്ച് വീഡിയോ എടുത്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പ്രിയ കൂട്ടുകാരെ, നമ്മളുടെ കുഞ്ഞിക്കോഴിയുടെ കരച്ചിൽ കേട്ട് ആരാ പുറത്തേക്ക് ഇറങ്ങി വന്നത്? ആരാ വന്നത്? താര. ആരാ വന്നത്? താര. നോക്കിക്കേ, താര. താര വന്നു. താര വന്നു. താര വന്നിട്ട് എന്താ ചെയ്തത്? കുഞ്ഞിക്കോഴിയുടെ കരച്ചിൽ കേട്ട് താര പുറത്തേക്ക് വന്നില്ലേ, എന്താ എന്നിട്ട് ചെയ്തത്? മെല്ലെ മെല്ലെ എന്താ ചെയ്തേ? എന്താ തുറന്നു കൊടുത്തത്? കൂട്. എന്താണ് കൂട്? കൂട് തുറന്നു. വായിച്ച കൂട്ടുകാരെ, കൂട് തുറന്നു. കൂട് തുറന്നപ്പോ ഒറ്റച്ചാട്ടത്തിന് പുറത്തിറങ്ങിയത് ആരാ? കുഞ്ഞിക്കോഴിയില്ലേ. ആരാ പുറത്തിറങ്ങിയത്? കുഞ്ഞിക്കോഴി. കുഞ്ഞിക്കോഴി. കുഞ്ഞിക്കോഴി പുറത്തു വന്നു. പക്ഷേ കുഞ്ഞിക്കോഴി പുറത്തു വന്നു. കുഞ്ഞിക്കോഴി പുറത്തു വന്നപ്പോ നമ്മുടെ താര, നമ്മുടെ താര എന്താ ചെയ്തത് കൂട്ടുകാരെ? താര എന്താ ചെയ്തത്? പാത്രത്തിൽ നിന്ന് എന്ത് ചെയ്തു? അരി വിതറി. എന്താ നൽകിയത്? അരി. അരി കൂട്ടുകാരെ, അരി. അരി വിതറി. അരി വിതറി. അരി വിതറിയപ്പോഴ് കൊത്തി 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 തിന്നതാരാ? ആരാ കൂട്ടുകാരെ കൊത്തി കൊത്തി തിന്നത്? നമ്മുടെ കുഞ്ഞിക്കോഴിയില്ലേ. കോഴി അരി തിന്നു. കോഴി അരി തിന്നു. കൂട്ടുകാരെ, അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിക്കോഴി ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ? മഞ്ഞ കുഞ്ഞി കാലുള്ള കുഞ്ഞിക്കോഴിയെ നമുക്ക് ആ കുഞ്ഞിക്കോഴിയെ ഒന്ന് വരച്ചാലോ കൂട്ടുകാരെ? നമ്മളുടെ വീടൊക്കെ വരച്ച നോട്ട് ബുക്കില്ലേ, വീട് എന്നൊക്കെ എഴുതിയത്, ആ നോട്ട് ബുക്കിൽ നമ്മുടെ കുഞ്ഞിക്കോഴിയെ നമുക്കൊന്ന് വരയ്ക്കാം. ടീച്ചർ വരച്ചു കാണിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി വരയ്ക്കണം കേട്ടോ. പ്രിയ കൂട്ടുകാരെ, നമുക്ക് കുഞ്ഞിക്കോഴിയുടെ ചിത്രം വരയ്ക്കാം. ശ്രദ്ധിച്ചോ, നമുക്ക് കുഞ്ഞിക്കോഴിയെ വരയ്ക്കാം. ചുണ്ട്, വാല്, കാല്. കൂട്ടുകാരെ, ഇനി എന്താ വേണ്ടത്? കണ്ണ് വരയ്ക്കണം അല്ലേ. കണ്ണ്, കണ്ണ് വരച്ചു. നമ്മുടെ കുഞ്ഞിക്കോഴി റെഡി ആയിട്ടുണ്ടല്ലേ കൂട്ടുകാരെ. കൂട്ടുകാരെ, നോട്ട് ബുക്കിൽ കുഞ്ഞിക്കോഴിയുടെ ചിത്രം വരയ്ക്കണേ. കോഴിക്കുഞ്ഞിന്റെ ചിത്രം എല്ലാവരും വരച്ചില്ലേ? ഇഷ്ടമായോ? നമ്മളുടെ കോഴിക്കുഞ്ഞിന്റെ പാട്ടും പാടണം കേട്ടോ കൂട്ടുകാരെ. കൂട്ടുകാരെ, ഇവിടെ ശ്രദ്ധിച്ചേ. കണ്ടോ കൂട്ടുകാരെ, എന്താ ഇത് വായിക്കാ? ഉറക്കെ വായിക്കാമോ? വായിക്കാ. താര വന്നു. വെരി ഗുഡ്. മിടുക്കരാണേ.
ടീച്ചർ കാണിക്കാം. ഇതെന്താ വായിക്കാം? കൂട് തുറന്നു. വെരി ഗുഡ്, കൂട് തുറന്നു. നല്ല മിടുക്കരാണേ. ഒന്നും കൂടി ഉറക്ക വായിച്ചേ. നല്ല മിടുക്കര. കൂട് തുറന്നു അല്ലേ. ഇനിയും ഉണ്ടല്ലോ, നോക്കിക്കേ. എന്താ വായിക്കാ? കുഞ്ഞിക്കോഴി വന്നു. കുഞ്ഞിക്കോഴി വന്നുലേ. കുഞ്ഞിക്കോഴി വന്നു. കുഞ്ഞിക്കോഴി വന്നു. കൂട്ടുകാരെ, ഇതോ അരി വിതറി. അരി വിതറി. ഒന്നും കൂടെ വായിച്ചേ. അരി വിതറി. മിടുക്കരാണേ. അരി തിന്നു. അരി തിന്നു ല്ലേ. ഇതൊന്ന് വായിച്ചേ കൂട്ടുകാരെ. കുഞ്ഞിക്കോഴി. എന്താ എഴുതിയിരിക്കുന്നേ? കുഞ്ഞിക്കോഴി. വായിച്ചേ. കുഞ്ഞിക്കോഴി. കുഞ്ഞിക്കോഴി. ദോ താര. താര. വെരി ഗുഡ്, താര. ഇതോ അരി. അരി. അരി ല്ലേ. പിന്നെയോ വിതറി. വിതറി. എല്ലാം മിടുക്കരാണേ, ഉറക്ക വായിക്കണേ. തിന്നു. എന്താ വായിക്കാ? തിന്നു. തിന്നു. ഇതോ കൂട്. കൂട്. എല്ലാം മിടുക്കരാണ് കേട്ടോ. എല്ലാവരും വായിച്ചു. എല്ലാവർക്കും സമ്മാനം വേണോ? എന്നാ പിടിച്ച സമ്മാനം കേട്ടോ. കൂട്ടുകാരെ, പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 12 വരച്ച് യോജിപ്പിക്കാം എന്നൊരു പ്രവർത്തനം കണ്ടു എല്ലാവരും. എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? ഉറക്ക വായിക്കാമോ? താര, കൂട്, അരി. യോജിപ്പിക്കാൻ വേണ്ടി അപ്പുറേ മറുവശത്തും എഴുതിയിട്ടുണ്ടല്ലോ. എന്താ? തിന്നു, വന്നു, തുറന്നു. കൂട്ടുകാരെ, ഒന്നാമത്തത് എന്താ? താര. താരയെ നമ്മൾ എങ്ങോട്ട് വരച്ച് യോജിപ്പിക്കും? താര വിതറി. പറ്റോ? താര വന്നു. ഏതാണ്? താര വന്നു. അടുത്തതോ? അടുത്തതെന്താ എഴുതിയിരിക്കുന്നത്? കൂട്. കൂടെന്താ ചെയ്തേ? കൂട് തുറന്നു. കൂട് തുറന്നു. അടുത്തതോ? അരി. അരി എന്താ ചെയ്തേ? അരി തിന്നു. അരി തിന്നു. യോജിപ്പിച്ചത് കണ്ടോ? ഇനി അത് ചേർത്തൊന്ന് വായിച്ചേ കൂട്ടുകാർ. ഉറക്കം വായിക്കണം കേട്ടോ. താര വന്നു. അടുത്തതോ? കൂട് തുറന്നു. അരി തിന്നു. ഈ പാഠപുസ്തകത്തിലെ ഈ പ്രവർത്തനം മറന്നു പോകാതെ കൂട്ടുകാർ പൂർത്തിയാക്കി വെക്കണേ. കൂട്ടുകാരെ, ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. ചിത്രത്തിൽ ആരെല്ലാം ഉണ്ട്? എന്തൊക്കെയോ കാണാമല്ലോ ചിത്രത്തിൽ. ചിത്രത്തിൽ എന്തൊക്കെയോ കാണാമല്ലോ. കൂട്ടുകാരെ, ചിത്രം നോക്കിക്കേ. ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? താരയുണ്ട്, തവള, തത്ത, ഒരു തടി കഷണമുണ്ട്, ഒരു തവിയുടെ ചിത്രം ഉണ്ടല്ലേ കൂട്ടുകാരെ. ഈ ചിത്രത്തില് നമുക്ക് പേരെഴുതിയാലോ. അവയുടെ താഴെ അവയ്ക്ക് ഓരോന്നിനും പേര് നൽകിയാലോ. എഴുതാം കൂട്ടുകാരെ. താരയെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണല്ലേ. എങ്ങനെ എഴുതാ? താര. താര കണ്ടോ കൂട്ടുകാരെ. അടുത്തതോ? തവള. കണ്ടു എഴുതിയത്? തവള. അടുത്തതോ? തത്ത. എന്താണ്? തത്ത. പിന്നെയോ? തവി. എന്താണ്? തവി. തവി. കൂട്ടുകാരെ, അടുത്തതെന്താ? തടി. എഴുതിയോ എല്ലാവരും? കൂട്ടുകാരെ, ത എന്ന അക്ഷരം വരുന്ന കുറേ പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. അവയ്ക്കെല്ലാം നമ്മൾ പേരെഴുതിയല്ലേ കൂട്ടുകാരെ. നോട്ട്ബുക്കിൽ
എന്ന് വലുപ്പത്തിൽ എഴുതി അതിന് നിറം നൽകാൻ മറന്നു പോകരുത് കേട്ടോ. പ്രിയ കൂട്ടുകാരെ, ത എന്ന അക്ഷരം വലുപ്പത്തിൽ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയോ? പ്രിയ കൂട്ടുകാരെല്ലാവരും എഴുതിയോ? എങ്ങനെ എഴുതാ? ത എഴുതി എല്ലാവരും ഒന്ന് എഴുതിക്കേ. ആ ത കൂട്ടുകാരെ, ഇതൊന്ന് നോക്കിക്കേ. ആ അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ആ അതിൽ ഒരക്ഷരം വളരെ വിരുദ്ധനാണ് കേട്ടോ. എല്ലാ വാക്കിലും ആ വിരുദ്ധൻ ഒളിച്ചിരിപ്പുണ്ട്. ആരാണ് ആ വിരുദ്ധൻ? നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ? ടീച്ചർ ആദ്യം വായിച്ചു തരാം. അപ്പൊ കൂട്ടുകാര് ശ്രദ്ധയോടെ ഇരുന്ന് എല്ലാ വാക്കിലും കയറിയിരിക്കുന്ന ആ വിരുദ്ധൻ അക്ഷരം ഏതാണെന്ന് കൂട്ടുകാർക്ക് കണ്ടെത്തി പറയാമോ? റെഡി? ഓക്കെ, ഞാൻ ടീച്ചർ പറയട്ടെ. കൂട്ടുകാരിവിടെ ശ്രദ്ധിച്ചോ കേട്ടോ. തളയിലുണ്ട് തവളയിലുണ്ട്, ആ തളയിലുണ്ട് തവളയിലുണ്ട്, താരയിലുണ്ട് തത്തയിലുണ്ട്, തടിയിലുണ്ട് തവിയിലുണ്ട്, ആരാണ് 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 കൂട്ടുകാരെ ഞാൻ ആരാണ് 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 കൂട്ടുകാരെ ആ വിരുദ്ധൻ? ആ എവിടെ? തളയിൽ, തവള, താര, തത്ത, തടി, തവി, ആരാണ് ആ വിരുദ്ധൻ കൂട്ടുകാരെ? ആ ഉറക്കെ പറഞ്ഞു. വെരി ഗുഡ്. ആരാണ്? ആ ത. ആരാണ്? തായാണല്ലേ ആ മിടുക്കൻ വിരുദ്ധനായ അക്ഷരം. കൂട്ടുകാർക്ക് ഒന്ന് വായിക്കാമോ? വായിച്ചേ. എല്ലാവരും ഉറക്കെ വായിക്കണം കേട്ടോ. തള, തവള, താര, തത്ത, തടി, തവി. അതിൽ ഒരക്ഷരത്തിന് നിറം മാറിയിട്ടുണ്ടല്ലേ. ഏതാണ് അക്ഷരം? ഏതാണ് അക്ഷരം? വെരി ഗുഡ്. ഏതാണ് അക്ഷരം? ത. കൂട്ടുകാരെ, ഇതുപോലെ തന്നെ ഒളിച്ചിരിക്കുന്ന മറ്റൊരു ബിരുദനുമുണ്ട്. ആ ടീച്ചർ വായിക്കട്ടെ. ആ ബിരുദനെ നിങ്ങൾ കണ്ടുപിടിക്കാമോ കൂട്ടുകാരെ? എങ്കിൽ ടീച്ചറുടെ കൂടെ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. വരയിലുണ്ട് വരിയിലുണ്ട്, നരയിലുണ്ട് നിരയിലുണ്ട്, തിരയിലുണ്ട് തിരിയിലുണ്ട്, താരയിലുണ്ട് താമരയിലുണ്ട്, ആരാണ് ആരാണ് കൂട്ടുകാരെ പറയാമോ? ഞാൻ ആരാണ്? ആരാണ് കൂട്ടുകാരെ? കൂട്ടുകാർക്ക് പറയാമോ ആരാ? ആരാണ്? വാക്കുകൾ ടീച്ചർ ഒന്നും കൂടെ പറയണോ? കൂട്ടുകാരെ വായിച്ചോളൂ. വര, വരി, നര, നിര, തിര, തിരി, താര, താമര. വെരി ഗുഡ്. ആരാണ്? എല്ലാ വാക്കിലും ഒളിച്ചിരിക്കുന്നത് ആരാണ്? ര. കൂട്ടുകാരെ നമുക്കൊന്ന് ര എന്ന് എഴുതിയാലോ? എങ്ങനെയാ എഴുതിക്കേ? എല്ലാവരും ഒന്ന് ആ കൈ ഇങ്ങനെ എടുത്ത് ര. കൂട്ടുകാരെ നോട്ട്ബുക്കിൽ ര എന്ന അക്ഷരം വലുപ്പത്തിൽ എഴുതി ആ ഇപ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകളില്ലേ, ഏതൊക്കെയാ? വര, വരി, ആ നര, നിര, തിര, തിരി, താര, താമര. ഈ വാക്കുകൾ എഴുതി ര എന്ന അക്ഷരത്തിന് വട്ടം വരയ്ക്കാൻ മറന്നു പോകരുത് കേട്ടോ. കൂട്ടുകാരെ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നുപോയി? കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? താരയെ പരിചയപ്പെട്ടു, പിന്നെ താരയുടെ ആ കുഞ്ഞിക്കോഴിയെ പരിചയപ്പെട്ടു അല്ലേ. താരയുടെ കുഞ്ഞിക്കോഴിയെ പരിചയപ്പെട്ടു. പിന്നെയോ കൂട്ടുകാരെ? ആ പാട്ടുപാടി, കുഞ്ഞിക്കോഴിയുടെ മഞ്ഞ കുഞ്ഞിക്കാലുള്ള ആ പാട്ടുപാടി. പിന്നെ ത എന്ന അക്ഷരം പരിചയപ്പെട്ടു, ര എന്ന അക്ഷരം പരിചയപ്പെട്ടു. ത എന്ന അക്ഷരവും ര എന്ന അക്ഷരവും നോട്ട്ബുക്കിൽ വലുപ്പത്തിൽ എഴുതണം. വാക്കുകൾ എഴുതി ആ അക്ഷരങ്ങൾക്ക് വട്ടം വരയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ പൂർത്തിയാക്കി വെക്കാൻ കൂട്ടുകാർ മറന്നു പോകുമോ? മറക്കരുത് കേട്ടോ. പാട്ടുപാടി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും വേണം. ഓക്കെ ഗൈസ്, അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം.